ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ പാർട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ, ഐ മീൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിൽ കാണുന്ന ചില പ്രധാനപ്പെട്ട സൈൻസിനെ കുറിച്ചാണ്. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരെ ഐ കോണ്ടാക്റ്റ് തരത്തില്ല എന്നുള്ളതാണ്. അഥവാ കണ്ണിലോട്ട് നോക്കത്തില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കി സംസാരിക്കുമ്പോഴേക്കും അവർ ഫേസ് നിങ്ങളുടെ മുഖത്ത് നിന്നും മാറ്റി ആ ഒരു ഐ കോണ്ടാക്റ്റ് തരാതെ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കള്ളത്തരം പൊളിയും എന്നുള്ള ഒരു ഭയമുള്ളത് കൊണ്ടാവാം. അത് ഭാര്യയാവാം, ഭർത്താവാം. അപ്പോൾ നിങ്ങൾക്ക് തീരെ ഐ കോണ്ടാക്റ്റ് തരുന്നില്ല, ഒരു കള്ളലക്ഷണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ട് മാത്രം തെറ്റിദ്ധരിക്കരുത്. ഇനി പറയാൻ പോകുന്ന സൈൻസ് കൂടി നോക്കുക, എന്നിട്ട് നിങ്ങൾ ഉറപ്പിക്കാം. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിനോട് തീരെ താല്പര്യം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നാളായി കാര്യങ്ങളൊക്കെ നടന്നിട്ട് തീരെ സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എങ്കിൽ മേ ബി ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇത് പുരുഷന്മാരിലാണ് ഒന്നുകൂടി കൂടുതൽ നോക്കേണ്ടത്. ഈ ഒരു സൈൻ പുരുഷന്മാരിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് സംശയിക്കാം. വേറെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതായിരിക്കും, അതല്ല എങ്കിൽ, ഒന്നും തുറന്ന് പറയുന്നില്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ഇതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഇന്ന് നേരത്തെ വരുമോ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്ക്യൂസസുകൾ കണ്ടെത്തുക. എനിക്ക് ജോലി തിരക്കുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ഇന്ന് വരാൻ ലേറ്റാവും, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ട്, മീറ്റിംഗ് ഉണ്ട്, ഇവൻ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും എക്സ്ക്യൂസസ് പറയുകയാണ്. ഒന്നിച്ചിരിക്കാൻ ടൈം കണ്ടെത്തുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, അത് ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ ജോലിയിലാവാം, ഫിസിക്കലി ആവാം, വട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരു അസുഖം വരുന്ന സമയത്ത് കെയർ ചെയ്യുന്നതാവാം, എന്ത് തന്നെയാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ, അത് അവരുടെ മുഖത്ത് പ്രകടമാണെന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുക. ഐ മീൻ ഫിസിക്കൽ അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കുറയുക. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് ഫിസിക്കൽ അപ്പിയറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രീസിയേഷൻസ് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ തീരെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്, ഈയിടെയായിട്ട് തീരെ അതൊന്നും പറയുന്നില്ല എങ്കിലും അതൊരു സൈനാണ്. ചിലപ്പോൾ ചില ആളുകളുടെ നാച്ചർ അങ്ങനെ പറയാത്തതായിരിക്കാം, അത് മാത്രം പിടിച്ചുകൊണ്ട് ആൾക്ക് അഫെയറുണ്ട് അങ്ങനെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഐ ലവ് യു എന്ന് പറയുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലുള്ളതാണോ അല്ലയോ എന്നുള്ളത് നോക്കുക. നിങ്ങളോട് വെറുപ്പുളവാക്കുന്ന പെരുമാറ്റങ്ങളാണോ നിങ്ങളോട് കാണിക്കുന്നത്, റൂഡായിട്ടാണോ പെരുമാറുന്നത്, അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഐ ലവ് യു എന്ന് പറയുന്ന പല ആക്ഷൻസ് ഉണ്ടായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന്, നോൺ സെക്ഷൽ എക്സ്പ്രഷൻസ് എന്നൊക്കെ അതിന് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കുക, പുറകിൽ നിന്ന് ഹഗ് ചെയ്യുക, കൈ ചേർത്ത് പിടിക്കുക, കെയർ ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ സംസാരിക്കുക, ഇതൊക്കെ ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരമായിട്ടുള്ള ആക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് വരുന്നില്ല എങ്കിൽ അവർ വേറെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, ഫോക്കസ് അങ്ങോട്ട് പോയത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ കുറ്റബോധമൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങി വന്നിട്ട് സോപ്പിടുക. സാധാരണ പരിചയമില്ലാത്ത ഒരു സ്വഭാവം അവരിൽ കാണുന്നുണ്ടെങ്കിൽ
ഒന്ന് ചെറുതായിട്ടൊന്ന് സംശയിക്കാം. ഉറപ്പിക്കേണ്ട, ഞാൻ പറഞ്ഞ എല്ലാ സയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് മറ്റേ ഒന്നോ രണ്ടോ സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിഹിതമാണെന്ന് പറഞ്ഞിട്ട് അടികൂടാൻ നിൽക്കരുത്. നിങ്ങളോട് പറയുകയാണ് ഇതിലെ എല്ലാ സയൻസും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇത്തരം സയൻസൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഈ സയൻസ് മാത്രം നോക്കാതെ ഡയറക്റ്റ് എന്തെങ്കിലും കാര്യത്തിൽ പിടിച്ചാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക ആ വ്യക്തിക്ക് ഇങ്ങനെ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഇനി തുടരണോ വേണോ വേണ്ടയോ അതല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനമെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. നമസ്തേ.